NTPC യുടെ വേക്കൻസിയുടെ ഡിപ്പാർട്ട്മെന്റ് വേക്കൻസീസിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കേട്ടോ. 3404 വേക്കൻസികളാണ് അണ്ടർ ഗ്രാജുവേറ്റ് വന്നത്. ടോട്ടൽ 10,884 വേക്കൻസികളാണ്. ഒരു ഡിഗ്രി യോഗ്യതകൾക്കും അതുപോലെ പ്ലസ് ടു യോഗ്യതകൾക്കും എഴുതാൻ പറ്റുന്ന നല്ലൊരു പോസ്റ്റുകളാണ് ഈ വന്നിരിക്കുന്നത്. ഹായ് എല്ലാവർക്കും, റോമ്പസിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. NTPC യുടെ എക്സാം ഒരുപാട് ഉദ്യോഗസ്ഥർ ചോദിക്കുന്നതാണ്, എന്ന് വരും, എത്ര വേക്കൻസി ഉണ്ടെന്ന കാര്യങ്ങൾ. അപ്പൊ അതിന്റെ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. നമ്മുടെ NTPC യുടെ വേക്കൻസിയുടെ ഡിപ്പാർട്ട്മെന്റ് വേക്കൻസീസിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കേട്ടോ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം എന്താന്നുള്ളത്. ശ്രദ്ധിക്കുക, 24-ാം തീയതി, അതായത് ഇന്നലെ വന്ന കാര്യമാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ലെവലിലുള്ള ഒരു നോട്ടിഫിക്കേഷനായി വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, NTPC നോക്കിയ നോൺ ടെക്നിക്കൽ പോപ്പുലാരിറ്റി അണ്ടർ ഗ്രാജുവേറ്റിൽ നോക്കിയ നിങ്ങൾ 3404 വേക്കൻസികളാണ് അണ്ടർ ഗ്രാജുവേറ്റിൽ വന്നത്. അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ലെവലിൽ എത്രയാണ്, 7479 വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. ടോട്ടൽ 10,884 വേക്കൻസികളാണ് നമ്മുടെ റെയിൽവേ NTPC യിൽ വന്നിരിക്കുന്നത്. അത് ഈ ഡിപ്പാർട്ട്മെന്റ് ലെവലിലുള്ള ഒരു വേക്കൻസി ലീക്കായതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ സൈറ്റിൽ നോക്കിയാൽ, നമ്മുടെ റെയിൽവേ സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്ത് കാണാൻ പറ്റത്തില്ല കേട്ടോ. ഇതുപോലെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു നോട്ടീസ് നമ്മുടെ JEE യുടെ ലീക്കായിരുന്നു അല്ലെ കഴിഞ്ഞ മാസം, അതായത് കഴിഞ്ഞ മാസം June 18-ാം തീയതി ആ JEE യുടെ ഇതുപോലത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ് ലെവലിലെ ഒരു നോട്ടിഫിക്കേഷൻ ലീക്കായിരുന്നു വേക്കൻസിയുടെ. അപ്പൊ അതിനുശേഷം JEE യുടെ നോട്ടിഫിക്കേഷൻ നമുക്കറിയാം, 30-ാം തീയതി വരുക JEE നോട്ടിഫിക്കേഷൻ, അതായത് ഒരു മാസത്തിന് ശേഷം എന്താണ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ നോക്കിയേ, 24-ാം തീയതി ഡിപ്പാർട്ട്മെന്റ് ലെവലുള്ള നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു, വേക്കൻസി ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എന്ത് പറയാം, അടുത്ത മാസം നമ്മുടെ NTPC യിലെ നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ പറഞ്ഞോട്ടെ, ഈ വേക്കൻസികൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിയൽ നോട്ടിഫിക്കേഷൻ പറയുമ്പോൾ അതിൽ കൂടി വന്നിരിക്കാം കേട്ടോ. ഡിപ്പാർട്ട്മെന്റ് ലെവലിൽ വന്ന വേക്കൻസികളായി വന്നിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടി, വേക്കൻസികൾ ഒരിക്കലും നിങ്ങൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട, എല്ലാത്തിൻ്റെ വേക്കൻസികൾ കൂടുന്നുണ്ട്. അതായത് ഓൾറെഡി ALP യുടെ വേക്കൻസി ട്രിപ്പിളായി അല്ലെ, നമ്മൾ വന്നതിൽ കൂടുതലായി എന്താണ് ALP യുടെ. അതുപോലെ എന്താണ് ടെക്നീഷ്യൻ്റെയും ഒരു വേക്കൻസികൾ കൂടുന്നുണ്ട്. അപ്പൊ അതും റെയിൽവേ അടുത്ത് തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ ഒരിക്കലും നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഈ വേക്കൻസി ആയിട്ട് നോക്കണ്ട. ഇപ്പൊ 30,000+ വേക്കൻസി എന്താണ് ഉണ്ടായിരിക്കും, തീർച്ചയായിട്ടും NTPC യുടെ നിങ്ങൾ ടയർ 2 ഒക്കെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങുക NTPC എക്സാമിന്, കാരണം നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഒരു ഡിഗ്രി യോഗ്യതകൾക്കും അതുപോലെ +2 യോഗ്യതകൾക്കും എഴുതാൻ പറ്റുന്ന നല്ലൊരു പോസ്റ്റുകളാണ് ഈ വന്നിരിക്കുന്നത്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് എല്ലാത്തിന്റെ വേക്കൻസി എന്താണ്, സ്റ്റേഷൻ മാസ്റ്ററിനൊക്കെ നോക്കിയ 963 വേക്കൻസിയിലാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാം ഇതിലാണ്. ഞാൻ ഈ PDF നമ്മുടെ ഈ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുത്തേക്കാൻ വേണ്ടതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ റെയിൽവേയുടെ NTPC എക്സാമിന്റെ പാറ്റേൺ നിങ്ങൾക്ക് അറിയാലോ, 2 എക്സാം വരുന്നത് CBT 1 വരുന്നത് എന്താണ്, മാത്സ്, റീസണിങ് അതുപോലെ ജനറൽ അവയർനെസ്, 30, 40, 60, 40 ടോട്ടൽ എത്രയാണ്, 100 മാർക്കിന്റെ എക്സാം വരുന്നത്. ഈ CBT 1 ജയിച്ചത് നമുക്ക് CBT 2 എക്സാം ഉണ്ടാവും. CBT 2 സെയിം സബ്ജക്റ്റിന് തന്നെ വരുന്നത്, മാർക്കിൽ വ്യത്യാസമുണ്ട്, 35, 35, 50, ടോട്ടൽ 120 വരുന്നത്. പക്ഷെ എന്താണ്, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു റെയിൽവേ എക്സാമിൽ ഒന്നാണ് NTPC എക്സാം. അതായത് ഡിഗ്രി യോഗ്യതകൾക്കുള്ള നല്ലൊരു പോസ്റ്റാണെന്ന് ഞാൻ പറയാം, ഏത് NTPC എക്സാം. അപ്പോൾ ഇതിന്റെ ബാച്ചുകൾ നമ്മുടെ റോംബസിന് നമ്മുടെ ഓൾറെഡി NTPC യിൽ ഒരുപാട് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഒരു വർഷം മുമ്പ് തന്നെ പ്രിപ്പയർ ചെയ്ത കുട്ടികളുണ്ട്. അവിടെ ഇപ്പോൾ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ ഈ താഴെക്കാവുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിച്ചു തുടങ്ങുക. നമുക്ക് ഇനി എന്താ ഒരു 5-6 മാസം ഉണ്ടാവും എക്സാമിന് വേണ്ടി. അപ്പോൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്താൽ മാത്രം നമുക്ക് എന്തായാലും ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നല്ല ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു എക്സാമാണ്. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിച്ചു തുടങ്ങുക. ഓൾ ദി ബെസ്റ്റ്. ഡൗൺലോഡ് ദി റോമ്പസ് ലേണിംഗ് ആപ്പ്.